മാധ്യമങ്ങളുടെ നിലപാടിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം ഇന്ത്യയിലെ നവഭാസത്തിൻ്റെ മാറ്റൊലികളായിട്ട് അവരുടെ കാഴ്ചപ്പാടിൻ്റെ എക്കോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ ധീരമായുള്ള നിലപാടുകൾ പുലർത്തുന്നുള്ളൂ. ആ മാധ്യമങ്ങളാകട്ടെ വലിയ പ്രതിസന്ധി നേരിടുന്നുമുണ്ട്. ഇപ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഗുൽബർഗ് സൊസൈറ്റിയിലെ ഇഹ്സാൻ ജാഫറിയുടെ കൊലയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ കൊലയല്ല, മാത്രമല്ല ഏറ്റവും വലിയ ഭീകരത ഒരുപക്ഷെ ഗുജറാത്ത് വംശത്തിൽ നടന്നിരിക്കുന്ന നരോദ് പാർട്ടിയിലാണ്. ആ നരോദ് പാർട്ടിയെയും വഡോദരയും അതുപോലുള്ള സ്ഥലങ്ങളെയൊക്കെ അവിടെ നടന്ന ഭീകരതകളിൽ നിന്ന് ഗുൽബർഗ് സൊസൈറ്റിയിലെ ഭീകരത വ്യത്യസ്തമാകുന്നതിനൊരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. അത് ഇഹ്സാൻ ജാഫറി എന്ന് പറയുന്നത് കലാസാഹിത്യ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ആ പ്രദേശത്തെ എം പിയാണ്. വ്യത്യസ്ത വിഭാഗം ജനങ്ങൾക്കിടയിൽ ഇടപെടുന്ന ആളാണ്. ഇന്ത്യൻ പ്രസിഡൻ്റ് മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രി മുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുതൽ പലരുമായും വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ്. അങ്ങനെയുള്ള ഇഹ്സാൻ ജാഫറിക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ പ്രദേശത്തുള്ള ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒത്തുചേരുന്നത്. ഗുജറാത്തിൽ വംശഹത്യ നടന്ന മറ്റൊരു സ്ഥലത്തും ഇങ്ങനെയുള്ളൊരു അനുഭവമില്ല. ഇവിടെ മാത്രമാണ് ജനങ്ങൾ മുഴുവൻ, ഒരു പ്രദേശത്തെ ജനത മുഴുവൻ ഈ വംശഹത്യ ഭയന്ന് ജാഫറിക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ്. അവസാന നിമിഷം വരെ ഇഹ്സാൻ ജാഫറിയും പ്രതീക്ഷിച്ചത് ചെറിയ സംഘർഷമൊക്കെ ഉണ്ടെങ്കിലും പോലീസിനോടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഇവരെ രക്ഷിക്കാൻ കഴിയുന്നതാണ്. അവസാനം വരെ അദ്ദേഹത്തിന് ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് അവരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത് ഈ മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇഹ്സാൻ ജാഫറി പ്രശ്നം എന്താണ്, ഗുൽബർഗ് സൊസൈറ്റിയിൽ നടന്നതെന്താണ്, മാത്രമല്ല അതിനുശേഷം ഇഹ്സാൻ ജാഫറിയുടെ മകൾ നസ്രീൻ ജാഫറി എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കത്തുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒന്നാം പുറത്തിൽ പൂർണ്ണ രൂപത്തിൽ പ്രസിദ്ധീകരിക്കേണ്ട കത്തായിരുന്നു. ആ കത്ത് നൽകിയില്ല. ആ കത്തിൻ്റെ ചുരുക്കം മാത്രം ഞാൻ പറയാം. ആ കത്തിൽ അവർ പറയുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവർ ശോധാ ഭട്ടിന് എഴുതിയ കത്താണ്, സഞ്ജീവ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ശോധാ ഭട്ടിന് എഴുതിയ കത്താണ്. അതിൽ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇഹ്സാൻ ജാഫറിയും ജാഫറിയുടെ ഭാര്യ നസ്രീൻ്റെ ഉമ്മ സാക്രിയ ജാഫറി, സാക്രിയ ജാഫറി ഈ ഭീകരത നടന്ന ദിവസം 10-20 കൊല്ലം അവർക്ക് പരിചയമുള്ള ഈ തെരുവിലൂടെ, ഗുൽബർഗ് സൊസൈറ്റി നിൽക്കുന്ന തെരുവിലൂടെ ഓരോ വീടിൻ്റെ മുമ്പിലും വാതിലിലും മുട്ടിയിട്ട് അഭയം യാചിക്കുന്നുണ്ട്. അവർക്ക് അവരെ പരിചയമുള്ളവരാണ് എല്ലാവരും. നസ്രീൻ്റെ കത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം അടക്കം കഴിച്ച് സൗഹൃദം പങ്കിട്ട എത്രയോ മനുഷ്യരുടെ വീടുകളുടെ വാതിലിൻ്റെ മുമ്പിലാണ് എൻ്റെ ഉമ്മ അന്നുടുത്ത സാരിയോടെ ഈ ഭീകരത കണ്ട് നിസ്സഹായയായി അഭയത്തിന് വേണ്ടി മുട്ടി വിളിച്ചത്. പരിചയമുള്ള ആ പ്രദേശത്ത് ആരും അവർക്ക് അഭയം നൽകിയില്ല. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്താണ്, അഹമ്മദാബാദിൽ വേറൊരു സ്ഥലത്ത് വെച്ചാണ് ഒരു കുടുംബ സുഹൃത്തിൻ്റെ വീട്ടിൽ അവർക്ക് അഭയം കിട്ടുന്നത്. എന്നിട്ട് നസ്രീൻ പറയുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം നടന്നത് ഗുൽബർഗിലോ അല്ലെങ്കിൽ ഒക്കെ നടന്നതുപോലുള്ളൊരു സംഭവം, ഒരു പാർലമെൻറ്റ് എം പി കൊല്ലപ്പെട്ടിരുന്നത് എങ്കിൽ ജസ്റ്റിൻ ട്രൂഡോ എന്ന പ്രധാനമന്ത്രി അടക്കം കനഡയിലെ മറ്റ് മന്ത്രിമാർ പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി ഈ വംശഹത്യ നടന്ന സ്ഥലത്ത് ചെന്ന് ഇരകൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ സുഹൃത്തെ, നമ്മൾ ജീവിക്കുന്നത് വെറുപ്പൂട്ടി വളർത്തുന്ന ഇന്ത്യയിലായിപ്പോയല്ലോ. എന്നിട്ട് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളൊരു സാരി എടുക്കുന്നത് കൊണ്ടും നെറ്റിയിൽ ഒരു പൊട്ടിടുന്നത് കൊണ്ടും അവർ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് രാജ്യം വേറെയാണ്, ഇത് ജനത വേറെയാണ്. മറ്റേതെങ്കിലും സംസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ അവിടുത്തെ IPS ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല മറ്റു ജീവനക്കാർ മുഴുവനും സഞ്ജീവ് ഭട്ടിന് വേണ്ടി പണിമുടക്കുമായിരുന്നു. പക്ഷേ ഇത് ഗുജറാത്തായി എന്ന് പറഞ്ഞ് എഴുതിയ ഹൃദയസ്പർശിയായ കത്തുണ്ട്. ആ കത്ത് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചും ഗുജറാത്ത് അവസ്ഥയെക്കുറിച്ചും സ്വയം സംസാരിക്കുന്ന ഒന്നാണ്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഹർഷമന്ത്രം ഈ വംശഹത്യ കണ്ട് വംശഹത്യയിലെ ഇരകളോട് അന്യായം കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച IPS ഉദ്യോഗസ്ഥനാണ് ഹർഷമന്ത്രം. നിരവധി ഉദ്യോഗസ്ഥന്മാർ രാജിവെച്ചിട്ടുണ്ട്.
ഗുജറാത്തിൽ മനസാക്ഷിയുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പെടും. അവരൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, പലരും രാജിവെച്ചിട്ടുണ്ട്, പലരും പ്രതികരിച്ചതിൻ്റെ പേരിൽ നിരവധി പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അവരുടെ ജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടായി. എന്തിനു വേണ്ടിയാണ് ഇവർ ഈ പ്രയാസം അനുഭവിച്ചത്? അതൊന്നും കൊണ്ടുവന്നില്ല. നരേന്ദ്രമോദി നൽകുന്ന പരസ്യങ്ങൾ, ഇന്ത്യൻ ഫാസം നൽകുന്ന പരസ്യങ്ങളാണ് മിക്കവാറുള്ളവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾ സത്യത്തിൽ വലിയ പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ഗുജറാത്ത് സമാജ്, സന്ദേശ് തുടങ്ങിയുള്ള മാധ്യമങ്ങൾ ഈ വംശഹത്യ ആളി കത്തിക്കാനാണ് ശ്രമിച്ചത്. ആ ഒരു എക്സ്റ്റെൻഡിലേക്ക് മറ്റു മാധ്യമങ്ങൾ പോയിട്ടില്ലെങ്കിലും അവർ ഇരകളുടെ പക്ഷത്തു നിന്ന് വംശഹത്യയെ അവതരിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് ഏത് മാധ്യമ ഗവേഷണ വിദ്യാർത്ഥിക്കും 2022 February 27 മുതൽ ഇത് സംബന്ധമായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രം വെച്ച് പഠിച്ചാൽ വ്യക്തമാവുന്ന കാര്യമാണ്. എന്നാൽ ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഈ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അത്തരം മാധ്യമങ്ങൾ പോലും, ഉദാഹരണമായിട്ട് തെഹൽക്ക ഈ വംശഹത്യയെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന, ജനാധിപത്യത്തിൻ്റെ അഭിവാദ്യം അർഹിക്കുന്ന ഒരു മാധ്യമം തന്നെയാണ്, അവർ നടത്തിയ ഇടപെടൽ തീർച്ചയായിട്ടും അഭിമാനകരമാണ്. പക്ഷെ അവർ പോലും ഈ വംശഹത്യയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പല വിവരങ്ങളും അവർ തന്നെ ഏൽപ്പിച്ചതനുസരിച്ച് നിർവഹിച്ച റാണ അയ്യൂബിൻ്റെ വാർത്തകൾ അവർ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അതിന് പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ റാണ അയ്യൂബിൻ്റെ തെഹൽക്ക തന്നെ ആവശ്യപ്പെട്ട് അവർ നടത്തിയ മാധ്യമ സംബന്ധമായുള്ള അന്വേഷണം അതാണല്ലോ ഗുജറാത്ത് ഫയൽസ് എന്നുള്ള പേരിൽ പുറത്തു, അനാട്ടമി ഓഫ് എ കവർ ഗുജറാത്ത് ഫയൽസ് എന്നുള്ള പേരിൽ പുറത്തു വന്നത്. അപ്പോൾ അതിലുള്ള ഒരു കാര്യം ഞാൻ ചേർത്ത് ഈ മാധ്യമത്തെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാം. അപ്പോൾ അതിൽ ഈ സൊഹറാബുദ്ദീൻ വധം, ഫേക്ക് എൻകൗണ്ടർ, 2005 അപ്പോൾ 2007 വലിയൊരു റാലിയെ അഭിമുഖീകരിച്ച് നരേന്ദ്രമോദി പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം വികാരഭരിതനായിട്ട് ചോദിക്കുകയാണ്, ഈ സൊഹറാബുദ്ദീനെ പോലുള്ള ഭീകരനെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ജനങ്ങൾ ആർത്ത് അട്ടഹസിക്കുകയാണ്, കൊല്ലണം കൊല്ലണം. അപ്പോൾ ഈ പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് കാണിച്ചിട്ട് റാണ അയ്യൂബ് ചോദിക്കുന്നുണ്ട്, താങ്കൾ ആ സമീപനത്തിൽ ഇപ്പോഴും ഉറച്ച് നിൽക്കുന്നുണ്ടോ? അപ്പം ഇവരുടെ നേരെ ഒന്ന് തുറച്ച് നോക്കി അദ്ദേഹം കടന്നുപോയി എന്നാണ്. റാണ അയ്യൂബിൻ്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ സൊഹറാബുദ്ദീൻ കേസ് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന അനിൽകുമാറിൻ്റെ ഒരു കവിതയുണ്ട്, നിരപരാധിയായ സൊഹറാബുദ്ദീൻ കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർ കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കേസ് കേൾക്കാനിരുന്ന ജഡ്ജ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു. എന്നിട്ടും ചോദിക്കുന്നു തെളിവുകളെവിടെ? ഇതാണ് നമ്മുടെ വർത്തമാനകാലാവസ്ഥ. ഇതിൽ സജീവമായി ഇടപെട്ട് വംശഹത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ വേണ്ടത്. അതേപോലെ തന്നെ നീതിക്ക് വേണ്ടി നിലനിൽക്കുക എന്നൊക്കെയുള്ള വാക്കുകൾ അപര്യാപ്തമാണ്. നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ടീസ്റ്റയും അതുപോലെ തന്നെ ആർ ബി ശ്രീകുമാറൊക്കെ ചെയ്തത്. ആർ ബി ശ്രീകുമാറിൻ്റെ ഗുജറാത്തിനെക്കുറിച്ചുള്ള ബിഹൈൻഡ് ദ കർട്ടൻ എന്നുള്ള പുസ്തകം, ടീസ്റ്റയുടെ നിരവധിയായ പ്രബന്ധങ്ങൾ, കമ്മ്യൂണിസം കോമ്പാക്റ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവരൊക്കെ സത്യത്തിൽ ചെയ്തത്. പക്ഷേ ആ കാര്യത്തിന് മാധ്യമങ്ങൾ അർഹമായിട്ടുള്ളൊരു പരിഗണന നൽകിയിട്ടില്ല. അപ്പോൾ വല്ലാത്ത ഷോക്കിംഗ് അവസ്ഥയാണ് മാധ്യമ ലോകത്തെ പൊതുവിൽ നോക്കിക്കാണുമ്പോൾ.